എട്ടാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി സംഖ്യകളും അവയുടെ ക്രിയകളും ഉൾപ്പെടുന്ന പ്രശ്നങ്ങളായിരുന്നല്ലോ നാം പരിചയപ്പെട്ടത് ഇന്നൊരു റിലാക്സേഷൻ എടുത്താലോ നമുക്കല്പം ജോമെട്രി പഠിക്കാം അല്ലേ ജാമതി എല്ലാവർക്കും ഇഷ്ടമുള്ള വിഷയമാണല്ലോ നമുക്ക് ഇന്ന് നമ്മുടെ പാഠപുസ്തകത്തിലെ ആറാമത്തെ അധ്യായമായ കൺസ്ട്രക്ഷൻ ഓഫ് കോഡുലാറ്ററൽ എന്ന അധ്യായമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ചതുർഭുജങ്ങളുടെ നിർമ്മിതി വിവിധ തരം ചതുർഭുജങ്ങളെ അവയുടെ പൊതു സ്വഭാവം അനുസരിച്ച് നമ്മൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ടല്ലോ ഓർക്കുന്നില്ലേ ചതുരം സമചതുരം സമാന്തരികം സമഭുജ സമാന്തരികം അങ്ങനെ ഒത്തിരി ചതുർഭുജങ്ങൾ നമ്മൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ട് ഇത്തരം ചതുർഭുജങ്ങളുടെ നിർമ്മിതിയും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളുമാണ് ഇന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം ചതുരത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയാലോ ചതുരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതെ ഓരോന്നായി പറയാം ആദ്യത്തെ പ്രത്യേകത എന്താണ് അതെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അതായത് എതിർവശങ്ങൾ തുല്യമാണ് പിന്നെ അതെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എതിർവശങ്ങൾ സമാന്തരങ്ങളുമാണ് ആംഗിൾസ് ആർ റൈറ്റ് എല്ലാ കോണുകളും തൊണ്ണൂറ് ഡിഗ്രിയാണ് അഥവാ മട്ടമാണ് അതോടൊപ്പം മറ്റു ചില പ്രത്യേകതകൾ കൂടിയില്ലേ അവരുടെ വികരണങ്ങൾ എങ്ങനെയായിരിക്കും യെസ് ഡയഗണൽസ് ആർ ഈക്വൽ വികരണങ്ങൾ എങ്ങനായിരിക്കും വികരണങ്ങൾ തുല്യമായിരിക്കും അതോടൊപ്പം ബൈസെക്ട് ഈ ചതർ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുകയും ചെയ്യും അങ്ങനെയെങ്കിൽ സമജതുരത്തിലേക്കൊന്ന് പോയാലോ സമചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതെ സമജതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ് ഓൾ സൈഡ്സ് ആർ ഈക്വൽസോ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരിൾസ് ആർ റൈറ്റ് എല്ലാ കോണുകളും തൊണ്ണൂറ് ഡിഗ്രി അഥവാ മട്ടമാണ് പിന്നെ ഡയഗണൽസിന്റെ പ്രത്യേകതയോ യെസ് ഡയഗണൽസ് ആർ ഈക്വൽ വികരണങ്ങൾ തുല്യതീളമുള്ളവയാണ് അതോടൊപ്പം വികരണങ്ങളുടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടല്ലോ ഉണ്ടല്ലോ യെസ് വികരണങ്ങൾ പരസ്പരം ലംബ സമഭാജികളാണ് ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇനി നമുക്ക് മറ്റൊരു ചതുർഭുജ നോക്കിയാലോ അതെ സാമാന്തരികത്തിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് ഓർത്തെടുത്താലോ സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ എങ്ങനെയായിരിക്കും യെസ് സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യ തുല്യനീളമുള്ളവയായിരിക്കും അതോടൊപ്പം സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ സമാന്തരവുമായിരിക്കും ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് parallel. What about their angles? angles Yes, opposite angles are equal. അവയുടെ എതിർ കോണുകൾ തുല്യമായിരിക്കും സമാധരികത്തിൻ്റെ വികരണങ്ങളോ യെസ് സാമാതരികത്തിൻ്റെ വികരണങ്ങൾ തുല്യനീളമുള്ളവയല്ല പിന്നെ അവയുടെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടല്ലോ സാമാന്തരികത്തിന് ഓർക്കുന്നുണ്ടോ അതിൻ്റെ ഒരു വശത്തിലെ കോണുകളുടെ പ്രത്യേകത എന്താണ് യെസ് സം ഓഫ് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഈസ് വൺ എയ്റ്റി ഡിഗ്രി അതായത് ഒരു വശത്തിലെ കോണുകളുടെ തുക എപ്പോഴും നൂറ്റി അമ്പത് ഡിഗ്രി ആയിരിക്കും ഇനി നമുക്ക് സമഭുജ സാമാന്തരികത്തിൻ്റെ പ്രത്യേകതകളൊന്ന് നോക്കിയാലോ അതായത് റോംബസിൻ്റെ പ്രത്യേകതകൾ സമഭുജ സാമാന്തരികമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതൊരു സാമാന്തരികമാണ് ആ സാമാന്തരികത്തിലെ എല്ലാ വശങ്ങളും തുല്യ നീളമുള്ളവയാണ് അങ്ങനെയെങ്കിൽ റോംബസിൻ്റെ പ്രത്യേകതകൾ ഓരോന്നായി നമുക്കൊന്ന് ഓർത്തെടുക്കാം ആൾ സൈഡ്സ് ആർ ഈക്വൽ എല്ലാ വശങ്ങളും തുല്യ നീളമുള്ളവയാണ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എതിർവശങ്ങൾ സമാന്തരമാണ് ഓപ്പോസിറ്റ് ആങ്കിൾസ് ആർ ഈക്വൽ അതായത് എതിർ കോണുകൾ തുല്യ അളവുള്ളവയായിരിക്കും വട്ടബോട്ട് ദയർ ഡയഗണൽസ് അവയുടെ വികരണങ്ങളെ പറ്റി നമുക്ക് എന്ത് പറയാം യെസ് ദർ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെറ്റേഴ്സ് എനിത്തിങ് മോർ യെസ് നമ്മൾ സാമാന്തരികത്തിനകത്ത് നമ്മൾ ഒരു പ്രത്യേകത കൂടി പറഞ്ഞിരുന്നു അതിലെ ഒരു വശത്തിലെ കോണുകളുടെ തുക എപ്പോഴും നൂറ്റി അമ്പത് ഡിഗ്രി ആയിരിക്കും ഈസ് സം ഓഫ് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഈസ് വൺ എയ്റ്റി ഡിഗ്രി ഇനി നമുക്ക് ലെമ്പകം ഒന്ന് നോക്കിയാലോ ട്രിപ്പിസിയും അഥവാ ലംബകത്തിന്റെ പ്രത്യേകതകളൊന്ന് നോക്കാം എന്താണ് ട്രിപ്പീസിയം എന്ന് പറയുന്നത് അതെ ഒരേ ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം സമാന്തരമായ ചതുർഭുജമാണല്ലോ ട്രിപ്പീസിയം അഥവാ ലംബകം അങ്ങനെയെങ്കിൽ അവയുടെ പ്രത്യേകതകൾ നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം അപ്പോൾ ട്രിപ്പീസിയത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്നത് ഒരേ ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം സമാന്തരം ഒള്ളി വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലെൻ വാട്ട് അബൌട്ട് ഇറ്റ്സ് അതർ പെയർ അതിൻ്റെ മറ്റൊരു ജോഡിയെ പറ്റി എന്ത് പറയാം യെസ് അതൊരിക്കലും സമാന്തരമല്ല അങ്ങനെയെങ്കിൽ ആ സമാന്തരമല്ലാത്ത വശങ്ങളിലെ കോണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവില്ലേ യെസ് സമാന്തരമല്ലാത്ത വശങ്ങളിലെ കോണുകളുടെ തുക എല്ലാം ഇപ്പോഴും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ദറ്റ് ഈസ് സം ഓഫ് ആംഗിൾസ് ഓൺ ദ നോൺ പാരൽ സൈഡ്സ് ഈസ് ആൾവെയ്സ് വൺ എയ്റ്റി ഡിഗ്രി ഇനി നമുക്ക് സമപാർശ്വ ലംഭകം അഥവാ ഐസോസില സ്ട്രപ്പീസിയം നോക്കിയാലോ ഐസോസലസ്ട്രപ്പീസിയത്തിന്റെ പ്രത്യേകതകൾ ഓരോന്നായി നമുക്കൊന്ന് ഓർത്തെടുക്കാം ലംബകത്തിലെ പോലെ സമപാർശ ലംബകത്തിലും ഒരേ ഒരു ജോഡി എതിർവശങ്ങൾ മാത്രമാണ് സമാന്തരം ദിവസ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലെ വാട്ട് അബൌട്ട് ഇറ്റ്സ് അതർ പെയർ യൊന്ന് സൂക്ഷിച്ചു നോക്കുകയെ ലംബകത്തിലെ പോലെ അല്ല അതിൻ്റെ സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യ നീളമുള്ളവയാണ് അതായത് ഐസോസലസ്ട്രപ്പീസ്യത്തിൻ്റെ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യത ഇളമുള്ളവയായിരിക്കും ഇനി അവയുടെ വികരണങ്ങളെപ്പറ്റി എന്ത് പറയാം യെസ് ദർ ഡയഗണൽസ് ആർ ആൾസോ ഈക്വൽ അവയുടെ വികരണങ്ങൾ തുല്യതീളമുള്ളവയായിരിക്കും ലംബകത്തിൽ നിന്ന് വ്യത്യസ്തമായി സമപാർശ്വ ലംബകങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ സമാന്തര വശങ്ങളിലെ കോണുകൾ തുല്യമായിരിക്കുമെന്ന് കാണാം ദിൾസോൺ ഈസ് ആംഗിൾസ് ഓൺ ഓഫ് സൈഡ്സ് ഈക്വൽ ആൾസോ സം ഓഫ് ആംഗിൾസ് ഓൺ ഓഫ് ദ നോൺ സൈഡ്സ് ഈസ് വൺ എയ്റ്റി ഡിഗ്രി ഇത് നമ്മൾ ലംബകത്തിലും കണ്ടതാണ് സമാന്തരമല്ലാത്ത വശങ്ങളിലെ കോണുകളുടെ തുക എല്ലായ്പ്പോഴും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ഇനി നൂറ്റി ഒമ്പതാമത്തെ പേജിലെ അവസാനം ഒരു ബോക്സിൽ കിടക്കുന്നത് കണ്ടോ മറ്റൊരു ചതുർഭുജല്ലേ നമ്മൾ ഇതുവരെ പരാമർശിക്കാത്ത ഒരു ചതുർഭുജമാണത് ഇതിനെ നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്ന പാഠത്തിൽ കണ്ടിട്ടുള്ളതാണ് ഓർമ്മയുണ്ടോ യെസ് ഇതിൻ്റെ ഹെഡിങ് എന്താണ് എങ്ങനെയാണ് ഈ ചതുർഭുജത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് യെസ് എ കൈറ്റ് ദാറ്റ് ഡസ് ഇൻ ഫ്ലൈ പറക്കാത്ത പട്ടം ശരിയാണ് ജാമതിയിലും ഈ രൂപത്തെ പട്ടം അഥവാ കൈറ്റ് എന്നാണ് പറയുന്നത് ഈ ചതുർഭുജത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ യെസ് ഈസ് പെയേഴ്സ് ഓഫ് അഡ്ജസൻ്റ് സൈഡ്സ് ആർ ഈക്വൽ അതായത് സമീപവശങ്ങളുടെ ജോഡികൾ തുല്യ നീളമുള്ളവയാണ് മട്ടം അഥവാ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ചതുരവും സമചതുരവും ഒക്കെ നിർമ്മിക്കാൻ അഞ്ചാം ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി അഞ്ച് സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം അഥവാ സ്ക്വയർ നമുക്കൊന്ന് വരച്ചാലോ എങ്ങനെയായിരിക്കും നമ്മളത് വരയ്ക്കുന്നത് അതെ അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരവരയ്ക്കുന്നു അതിൻ്റെ രണ്ടഗ്രങ്ങളിലും സെറ്റ് സ്ക്വയർ അഥവാ മട്ടം ഉപയോഗിച്ച് ലംബവശങ്ങൾ നിർമ്മിക്കും ഈ ലംബങ്ങളിൽ അഞ്ച് സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുമ്പോൾ സമജതുരത്തിൻ്റെ മറ്റ് രണ്ട് മൂലകൾ കൂടി നമുക്ക് ലഭിക്കും ആ രണ്ട് മൂലകൾ ചേർത്ത് വരയ്ക്കുന്നത് വഴി നമ്മുടെ സമചതുരം പൂർത്തിയായി മട്ടം ഉപയോഗിച്ച് നിങ്ങൾക്കെല്ലാവർക്കും വരയ്ക്കാൻ അറിയാം നിങ്ങളിത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്തു നോക്കണം നമുക്ക് സെറ്റ് സ്ക്വയർ അല്ലാതെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം ലംബങ്ങൾ വരയ്ക്കാം നിങ്ങൾക്ക് ഏത് മാർഗവും ഉപയോഗിക്കാം ഇതിലൊക്കെ ഉപരി നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന പാഠത്തിൽ ലംബം വരയ്ക്കാൻ മറ്റൊരു മാർഗം കൂടി പരിചയപ്പെട്ടത് ഓർമ്മയുണ്ടോ എങ്ങനെയായിരുന്നു നമ്മൾ അത് വരച്ചത് അതെ കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു മദ്യലംബം അഥവാ പെർപെൻറ്റിക്കുലർ ബൈസെക്ടർ വരച്ചു പിന്നെ ഒരു വരയിലെ തന്നെ ഒരു ഫിക്സഡ് പോയിന്റിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു പെർപെൻറ്റിക്കുലർ വരച്ചു ലൈന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും ആ വരയിലേക്കും നമ്മൾ എന്ത് ചെയ്തു ലംബങ്ങൾ വരച്ചു അങ്ങനെയെങ്കിൽ കോമ്പസ് ഉപയോഗിച്ച് ഈ പ്രവർത്തനം നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ ശരി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അഞ്ച് സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം നിർമ്മിക്കണം എന്തായിരിക്കും വേണ്ടത് ആദ്യം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ ആ ബേസ് എഡ്ജ് ആ പാദവശം നമുക്ക് അങ്ങ് വരയ്ക്കാം അപ്പോൾ പാദം അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ വരയ്ക്കുന്നു പിന്നീട് ആ പാദവശത്തിൻ്റെ രണ്ടഗ്രങ്ങളിലും നമുക്ക് ലംബങ്ങൾ വരയ്ക്കണം ആ ലംബങ്ങളിൽ കൂടി അഞ്ച് സെന്റിമീറ്റർ അടയാളപ്പെടുത്തുമ്പോഴാണല്ലോ സമജതിരത്തിൻ്റെ ബാക്കി വെർട്ടക്സുകൾ കൂടെ നമുക്ക് കിട്ടുന്നത് അതായത് സമജദുരത്തിൻ്റെ ബാക്കി മൂലകൾ കൂടി നമുക്ക് ലഭിക്കുന്നത് വരയുടെ അഗ്രങ്ങളിൽ കോമ്പസ് ഉപയോഗിച്ച് ലംബം വരയ്ക്കാൻ നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്ററിൽ പഠിച്ച ആ രീതി ഇവിടെയും പ്രയോഗിക്കാം അതിനായി രണ്ടഗ്രങ്ങളിലും അതായത് നമ്മൾ വരച്ച അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള വരയുടെ രണ്ടഗ്രങ്ങളും ഒരൽപ്പം കൂടി നീട്ടണം അതായത് വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ഒരൽപ്പം കൂടി നമ്മൾ എന്ത് ചെയ്തു നീട്ടി വരയ്ക്കുന്നു പിന്നീട് എന്ത് ചെയ്യണം ഈ അഗ്രങ്ങൾ അതായത് അഞ്ച് സെന്റിമീറ്റർ വരെയുടെ അഗ്രങ്ങൾ മധ്യ ബിന്ദു ആകത്തക്ക വിധം ഇടത്തോട്ടും വലത്തോട്ടും തുല്യ അകലത്തിൽ കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം ഇപ്പോൾ നമ്മുടെ അഞ്ച് സെന്റിമീറ്റർ വരെയുടെ അഗ്രബിന്ദുക്കൾ മദ്യ ഭാഗങ്ങൾ കിട്ടിയല്ലോ ആ ഭാഗങ്ങളുടെ പെർപെൻറ്റുലർ ബൈസെക്ടേഴ്സ് അഥവാ മദ്യലംബം വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ ആദ്യത്തെ അഞ്ച് സെന്റിമീറ്റർ വരയുടെ അഗ്രങ്ങളിൽ ലംബങ്ങൾ ലഭിക്കും ഈ ലംബങ്ങളിൽ അഞ്ച് സെന്റിമീറ്റർ കൂടി അടയാളപ്പെടുത്തിയാൽ നമുക്ക് നമ്മുടെ സമചതിരത്തിൻ്റെ മറ്റ് രണ്ട് ശീർഷങ്ങൾ ലഭിക്കും അങ്ങനെ നമ്മുടെ സമചതിരം ലഭിക്കുമല്ലോ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന വരകൾ മായിച്ച് ചിത്രം വൃത്തിയാക്കുകയും ചെയ്യാം അപ്പോൾ ഒരു സമചന്ദ്രത്തിൻ്റെ വശം അറിഞ്ഞാൽ ആ സമചതിരം വരയ്ക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒരു വശം അറിഞ്ഞാൽ അത് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് നാം ഇപ്പോൾ ഓർത്തെടുത്തത് അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ഈ സമചതുരത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ അവയുടെ വികരണങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു ഓർക്കുമണ്ടോ എന്തായിരുന്നു പറഞ്ഞത് ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ആൾസോ ദയർ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് അങ്ങനെയെങ്കിൽ സമജതുരത്തിൻ്റെ ഒരു വികരണം തന്നാൽ സമചതുരം വരയ്ക്കാൻ ആവുമോ നമുക്കതൊന്ന് നോക്കിയാലോ അതിനു മുമ്പ് വികരണം തന്നാൽ നമുക്ക് വരയ്ക്കേണ്ട സമചതിരം നമുക്ക് വെറുതെ ഒന്ന് വരച്ച് നോക്കിയാലോ അതെങ്ങനെ ഇരിക്കും നമുക്കതൊന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾക്ക് വരയ്ക്കേണ്ട സമചതുരത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം ഇവിടെ കാണുന്നുണ്ട് അപ്പോഴൊരു ചോദ്യം ഈ സമചതുരം വരയ്ക്കുന്നതിന് മുമ്പ് ഈ വികരണം സമചതുരത്തെ രണ്ട് മട്ട ത്രികോണങ്ങളായാണല്ലോ മുറിക്കുന്നത് ഈ സമചതിരത്തിന് നമുക്ക് എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം അപ്പോൾ നമ്മൾ വരച്ച ഈ വികരണം എ സി ആണല്ലോ എ സി സമചതുരത്തിൻ്റെ ഓരോ വശവുമായും ഉണ്ടാക്കുന്ന കോൺ എത്രയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ എത്രയാണത് നമുക്കൊന്നുകൂടെ നോക്കാം ഇതൊരു സമജതുരമാണല്ലോ അപ്പോൾ എ ബി എന്ന വശവും ബി സി എന്ന വശവും തുല്യമാണല്ലോ അപ്പോൾ ത്രികോണം എ ബി സി എന്നത് ഒരു മട്ടത്രികോണം അഥവാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ മൊറോവർ എ ബി ആൻഡ് ബി സി ആർ ഈക്വൽ ദീൻസ് ട്രയാങ്കിൾ എ ബി സി ഇസ് ആൻ ഐസോസിലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അപ്പോൾ ഐസോസിലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ തൊണ്ണൂറ് ഡിഗ്രി അല്ലാത്ത കോണുകൾ എത്ര ഡിഗ്രി വീതമായിരിക്കും അതെ നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചുമായിരിക്കും അതായത് എ സി എന്ന വികരണം എ ബി സി ഡി എന്ന ചതുരത്തിൻ്റെ എ ബി എന്ന വശവുമായും ബി സി എന്ന വശവുമായും ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രിയാണ് യെസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും അങ്ങനെയെങ്കിൽ വരയ്ക്കാൻ എളുപ്പമാണല്ലോ നമുക്കൊരു വര വെറുതെ വരയ്ക്കുക അതായത് എ ബി ആകത്തക്ക വിധത്തിൽ നമ്മളൊരു വര വരയ്ക്കുന്നു അതിൻ്റെ ഇടത്തെ അഗ്രം അതായത് എയിൽ വെച്ചുകൊണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി അളവിൽ ഒരു സ്ലാൻഡ് ലൈൻ അതായത് ചരിഞ്ഞ വര വരയ്ക്കുക അതായിരിക്കും നമ്മുടെ വികരണം എ സി എന്ന് നമ്മൾ ഓർക്കണം ആ വികരണത്തിൽ അതായത് എ സിയിൽ അഞ്ച് സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം അടയാളപ്പെടുത്തണം അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ കഴിയുന്ന ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ സി എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് വേണം അതെ നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്ററിൽ പഠിച്ചതുപോലെ സി എന്ന ബിന്ദുവിൽ നിന്നും േക്ക് ഒരു ലംബം വരയ്ക്കണം അല്ലെങ്കിൽ മറ്റൊരു മാർഗമുണ്ട് സിയിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി അടയാളപ്പെടുത്തിയാലും മതി പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമ്മുടെ ഈ വികരണത്തിൻ്റെ സി എന്ന് പറയുന്ന ആ പോയിന്റിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി അടയാളപ്പെടുത്തിയായാലും നമുക്ക് ബി സി എന്ന ലംബം ലഭിക്കും ഇപ്പോൾ നമ്മുടെ സമചേതരം എ ബി സി ഡിയുടെ ഒരു ഭാഗം പൂർത്തിയായി ഇനി മറ്റേ ഭാഗം കൂടി നമുക്ക് പൂർത്തിയാക്കണം അതിനെന്ത് വേണം യെസ് എയിലും സിയിലും ലംബങ്ങൾ വരച്ച് നമ്മുടെ നാലാമത്തെ ശീർഷമായ ഡി കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം ഇങ്ങനെ ചാപങ്ങൾ വരച്ചും നാലാമത്തെ ശീർഷം കണ്ടുപിടിക്കാം പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന വശങ്ങൾ മായച്ചു കളഞ്ഞാൽ നമ്മുടെ ചിത്രം പൂർത്തിയായി ഇനി നിങ്ങളുടെ പുസ്തകത്തിലെ നൂറ്റി പതിനൊന്നാമത്തെ പേജിലെ അവസാനത്തെ ചിത്രം ഒന്ന് നോക്കുകേ അവിടെ ഒരു സമചതുരം വൃത്തത്തിനുള്ളിൽ കാണുന്നുണ്ടല്ലേ എന്താണ് അതിൻ്റെ അർത്ഥം യെസ് ഒരു വൃത്തം വരച്ചും നമുക്ക് സമചതുരം അഥവാ സ്ക്വയർ നിർമ്മിക്കാം അതെങ്ങനെയാണ് നിങ്ങൾ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചുകൊണ്ട് നോക്കുകയേ ആ സമജദുരത്തിൻ്റെ രണ്ട് വികരണങ്ങളല്ലേ നമ്മൾ നടുക്ക് കാണുന്നത് യെസ് നമ്മൾ സമജതുരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സമജദുരത്തിൻ്റെ ഡയഗണൽസിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിരുന്നു എന്തായിരുന്നു അത് ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ പെർപെൻറ്റിക്കുലർ ബൈസെക്ടേഴ്സ് അങ്ങനെയെങ്കിൽ നമുക്ക് വികരണം അഞ്ച് സെൻറ്റിമീറ്റർ ആയ ഒരു സമചതുരം വരയ്ക്കാൻ ആദ്യം അഞ്ച് സെൻറ്റിമീറ്റർ വ്യാസത്തിൽ ഒരു വൃത്തം വരയ്ക്കണം അതായത് രണ്ടര സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം പിന്നീട് പരസ്പരം ലംബങ്ങളായ രണ്ട് വ്യാസങ്ങൾ വരയ്ക്കണം അതിൽ ഓരോ വ്യാസവും അഞ്ച് സെൻറ്റിമീറ്റർ വീതമായിരിക്കുമല്ലോ പിന്നെന്ത് വേണം ആ വ്യാസങ്ങളുടെ അഗ്രബിന്ദുക്കൾ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കണം അങ്ങനെ കൂട്ടിയോജിപ്പിച്ച് കിട്ടുന്ന ചതുർഭുജം ഒരു സമചതുരമായിരിക്കും അത് സമചതുരമാകാനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ വരയ്ക്കുന്ന ആ നാല് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളായിരിക്കും അതുകൊണ്ട് ആ ചതുർഭുജത്തിൻ്റെ നാല് വശങ്ങളും എന്തായിരിക്കും തുല്യമായിരിക്കും ഇപ്പോൾ മനസ്സിലായില്ലേ ആ കൂട്ടിയോജിപ്പിച്ച ചതുർഭുജം ഒരു സമചതുരം തന്നെ ആയിരിക്കും അപ്പോൾ മൂന്ന് രീതിയിൽ സമചതുരം വരയ്ക്കാൻ നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്ത് കഴിഞ്ഞു എങ്ങനെയൊക്കെയായിരുന്നു അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു വശം മാത്രം തന്നിരുന്നാൽ സമയത്തിനം നിർമ്മിക്കാൻ നമുക്കറിയാമായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരു വികരണം അറിഞ്ഞാൽ സമയത്തിനം നിർമ്മിക്കാൻ പഠിച്ചു അതുതന്നെ രണ്ട് വ്യത്യസ്ത രീതികളിൽ നമ്മൾ ചെയ്തു എങ്ങനെയൊക്കെയായിരുന്നു ആ വികരണത്തിൻ്റെ രണ്ടഗ്രങ്ങളിലും നാൽപ്പത്തഞ്ച് ഡിഗ്രി വീതം എടുത്ത് ലംബങ്ങൾ വരച്ച് നമ്മൾ നിർമ്മിച്ചു പിന്നീട് വൃത്തം വരച്ചും സമയദിനം വരയ്ക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതായത് ഒരു സമയതിരം നിശ്ചയിക്കാൻ അതായത് ഒരു സ്ക്വയർ ഫിക്സ് ചെയ്യാൻ നമുക്ക് എത്ര അളവുകൾ അറിയണം യെസ് ഏറ്റവും കുറഞ്ഞത് നമ്മൾ സമയതിരത്തിൻ്റെ ഒരളവ് നിശ്ചയിക്കപ്പെടണം അത് ഒരു വശമാകാം ഒരു വികരണമാകാം ഏതായാലും മതി ഇനി നമുക്ക് സമജദിനങ്ങൾ ഉൾപ്പെടുന്ന ചില ജാമതീയ പാറ്റേണുകൾ ജോമെട്രിക്കൽ പാറ്റേണുകൾ നമുക്കൊന്ന് നോക്കിയാലോ നിങ്ങളുടെ ചിന്തയും സർഗാത്മകതയും ഒക്കെ പരിപോഷിപ്പിക്കുന്നതിന് ഉതകുന്ന ഏറ്റവും നല്ല കുറേ പാറ്റേൺസാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിങ്ങളുടേതായ രീതിയിൽ തന്നെ വരയ്ക്കാവുന്നതാണ് എങ്കിലും പൊതുവായ ചില മാർഗങ്ങൾ മാത്രം ഇവിടെ ഞാനൊന്ന് ചർച്ച ചെയ്യുകയാണ് അങ്ങനെ തന്നെ വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തന്നെ വരയ്ക്കാം അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പാഠപുസ്തകം നൂറ്റി പന്ത്രണ്ടിൽ ഒരു ജോമെട്രിക്കൽ പാറ്റേൺ നിങ്ങൾ കണ്ടോ അതെ മൂന്ന് സമചന്ദ്രങ്ങളാണ് അവിടെ ചേർന്നിരിക്കുന്നത് അല്ലേ അവരോന്നിൻ്റെയും വശങ്ങൾ എത്ര വീതമാണ് അതെ രണ്ട് സെൻറ്റിമീറ്റർ വീതമാണ് ഈ പാറ്റേൺ നമുക്ക് എങ്ങനെ വരയ്ക്കാം ഓരോരുത്തർക്കും അവരുടേതായ ആശയങ്ങൾ ഉണ്ടായിരിക്കും എങ്കിലും വളരെ എളുപ്പത്തിൽ പൊതുവായി ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും വരയ്ക്കാം നോക്കൂ ഓരോ സമചതുരത്തിൻ്റെയും പാദം രണ്ട് സെൻറ്റിമീറ്റർ വീതമാണല്ലോ അപ്പോൾ രണ്ട് സെൻറിമീറ്റർ പിന്നെ രണ്ട് സെൻറിമീറ്റർ പിന്നെ രണ്ട് സെൻറിമീറ്റർ അപ്പോൾ ആറ് സെന്റിമീറ്റർ നീളമുള്ള ഒരു സമചതുരം വരച്ച് രണ്ട് സെൻറിമീറ്റർ ഇടവേളയിൽ വെർട്ടിക്കലായും ഹോറിസോണ്ടലായും ലൈൻസ് വരച്ചാൽ ആ സമചതുരത്തിൻ്റെ ഒരു ഡയഗണൽ ആയി ഈ ചിത്രം വരില്ലേ നിങ്ങൾ ഒന്ന് നോക്കുകേ യെസ് ഇപ്പോൾ നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാവുന്നതാണ് അങ്ങനെയെങ്കിൽ ഇത്തരത്തിലൊരു ചിത്രം വരച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം നിർത്തി ബാക്കിയുള്ളവ മായ്ച്ചു കളഞ്ഞാൽ പോരെ ഇതേ ആശയം ഉപയോഗിച്ച് നിങ്ങൾ രണ്ടാമത്തെ പാറ്റേൺ നിർമ്മിക്കണം അവിടെ ഓരോ സമയതിരത്തിൻ്റെയും വശങ്ങൾ നാല് സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ എന്നിവയാണ് എല്ലാം ഒരേപോലെ അല്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് മുമ്പ് ആറ് സെൻറ്റിമീറ്റർ വശമുള്ള വലിയ സമചതുരം വരയ്ക്കുന്നതിന് പകരം ഇവിടെ എത്രയായിരിക്കും വരയ്ക്കേണ്ടത് യെസ് ആരോ പറഞ്ഞു എത്രയാണ് അതെ ഏഴ് സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം വരച്ച് നമുക്ക് ഈ പാറ്റേൺ നിർമ്മിക്കാം ഇപ്പോൾ നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാവുന്നതാണ് എന്താ പറഞ്ഞത് എട്ട് സെൻറ്റിമീറ്റർ അതെ എട്ട് സെൻറ്റിമീറ്റർ അളവുള്ള വലിയ സമയതിരം വരച്ചും നമുക്കിത് നിർമ്മിക്കാം ആർക്കൊക്കെയോ ഒരു സംശയം എട്ട് സെൻറ്റിമീറ്റർ എങ്ങനെയാണ് നമുക്കതൊന്ന് നോക്കിയാലോ നോക്കൂ ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ എട്ട് സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമയത്തിനം കാണാം അതിനെ നാല് തുല്യ സമയതിരങ്ങളായി മുറിച്ചിരിക്കുന്നതാണല്ലോ ഇപ്പോൾ കാണുന്നത് അതിനുശേഷം ഈ നാല് സമയോധനങ്ങളിൽ മുകളിൽ വലതുവശത്തുള്ള സമയതിരം ഞാൻ ഒന്നുകൂടി നാല് തുല്യ സമയോധനങ്ങളാക്കാൻ പോവുകയാണ് അതിനും മുകളിലുള്ള സമയത്തിനം കൂടി വീണ്ടും നാല് തുല്യ സമയോധനങ്ങളാക്കി മുറിച്ചു ഇനി ഒന്ന് നോക്കിക്കേ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വരയ്ക്കേണ്ട ചിത്രം ഈ വലിയ സമചതിരത്തിൻ്റെ ഡയഗണൽ ആയി കിടക്കുകയല്ലേ യെസ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഭാഗം മാത്രം നിർത്തി നമുക്ക് ബാക്കി ഭാഗങ്ങൾ എന്ത് ചെയ്യാം മായ്ച്ചു കളയാം ഇനി നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലെ നൂറ്റി പതിമൂന്നാമത്തെ പേജിൽ അവസാനമായി ഒരു ജോമെട്രിക്കൽ പാറ്റേൺ കൂടി കാണുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് വരയ്ക്കണം നോക്കൂ അവിടെ അഞ്ച് സമചതുരങ്ങളാണ് കാണുന്നത് ഓരോന്നിൻ്റെയും വികരണങ്ങളുടെ നീളമാണ് രണ്ട് സെൻറ്റിമീറ്റർ എന്ന് അവിടെ തന്നിരിക്കുന്നത് ഇതെങ്ങനെയായിരിക്കും വരയ്ക്കുക അതെ നമ്മൾ വൃത്തം വരച്ച സമയത്തിന് നിർമ്മിച്ചത് നിങ്ങൾ ഓർമ്മയുണ്ടോ യെസ് അതേ ആശയം ഉപയോഗിച്ച് നിങ്ങൾ ഈ ചിത്രം സ്വയം വരച്ച് പരിശീലിക്കണം ആദ്യം ഒരു വൃത്തം വരയ്ക്കുക പിന്നീട് അതിൻ്റെ പരസ്പരം ലംബങ്ങളായ രണ്ട് ഡയഗണൽസ് വരയ്ക്കണം അതിൽ ഓരോന്നിൻ്റെയും നീളം എത്രയാണെന്ന് ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവുമല്ലോ എത്രയായിരിക്കും അതെ ആറ് സെൻറ്റിമീറ്റർ വീതമായിരിക്കും അപ്പോൾ മൂന്ന് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് അതിൽ പരസ്പരം ലംബങ്ങളായ രണ്ട് വ്യാസങ്ങൾ വരച്ച് അനുയോജ്യമാംവിധം ബിന്ദുക്കൾ അടയാളപ്പെടുത്തി നമുക്ക് ഈ ചിത്രം എളുപ്പത്തിൽ വരയ്ക്കാവുന്നതാണ് ഇത് നിങ്ങൾ സ്വയം ചെയ്ത് പരിശീലിക്കുന്നതോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ അധ്യാപകർക്ക് പങ്കുവയ്ക്കുകയും നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കുകയും വേണം ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത് ഇവയൊക്കെ നിങ്ങളുടേതായ ശൈലിയിൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് വരയ്ക്കുന്നതിനുള്ള ഒരു പൊതുമാർഗം മാത്രമാണ് നാം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി